ധാരണ. പക്ഷെ ഇടയ്ക്ക് നമ്മുടെ മന്ത്രി വന്നുകൊണ്ട് ജയകൃഷ്ണന്റെ താളമൊക്കെ ഒന്ന് തെറ്റിപ്പോയി. പെണ്ണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് ഇവിടെ എത്തുമ്പോൾ 3 മണി. പെരുന്നാളിൽ ഭൂമി ഇല്ലാതായിപ്പോയി കഴിഞ്ഞാൽ മനുഷ്യന് താമസിക്കാൻ വേണ്ടി ചൊവ്വയിലും ചന്ദ്രനുമൊക്കെ താവളങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിന്റെ ഭാഗമായിട്ട് കോടാനുകോടി ലക്ഷക്കണക്കിന് കോടി രൂപ ചെലവായിക്കാണുള്ള സംവിധാനങ്ങളെ കുറിച്ച് ഇങ്ങനെ വായിച്ച് ഇരിക്കുമ്പോഴാണ് പിന്നെ 3 മണി സമയം കൃത്യമായിട്ട് ഓർത്ത് ഇവിടെ വരുന്നത്. മനസ്സിനകത്ത് വന്ന രണ്ടൊന്ന് ചിന്ത ഒന്ന് ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് ഭൂമി ഇവിടെ കാണും, മനുഷ്യനിവിടെ കാണുമോ ഇല്ല എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. മനുഷ്യൻ ഇവിടെ കാണുമോ ഇല്ല എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഭൂമി ഇവിടെ കാണും. നിങ്ങളുടെ ചൊവ്വയിലും ചന്ദ്രനിലും ഒന്നും പോണ്ട. ഭൂമിയിൽ മനുഷ്യൻ്റെ എത്ര കാലം ഇവിടെ കാണും നമ്മുടെ ഈ പ്രവൃത്തി വെച്ച് എന്ന് മാത്രം മനസ്സിനകത്ത് ആലോചിച്ചാൽ മതി. ഭൂമി ഇവിടെ കാണും, മനുഷ്യൻ്റെ കാര്യം നമ്മൾ ആലോചിച്ചാൽ മതി. അതൊന്നും രണ്ട്, ഇവിടുന്ന് ചൊവ്വയിലോട്ടാണ് ടിക്കറ്റ് ഒക്കെ എടുത്ത് പോകാൻ വേണ്ടി മനുഷ്യൻ ഭയങ്കര ആഗ്രഹം, ഒരുപാട് കാശൊക്കെ ചെലവ്. നമ്മൾ സാധാരണക്കാർ ചിന്തിക്കണം എന്താണ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വന്നിട്ട് വെള്ളരയിലാണ് വീടെങ്കിൽ അങ്ങോട്ടുള്ള ബസ് കൂലി, പോണ വഴിക്ക് ഒരു ചായ കുടിക്കാനുള്ള കാശ്, കാര്യം മരുന്ന് വാങ്ങുമ്പോൾ അത് തീർന്നു. സർക്കാർ സംവിധാനത്തിൽ മരുന്ന് വാങ്ങാനുള്ള കാശ്. പക്ഷെ ഭക്ഷണം പറയാം, നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യസ്ഥിതി കരസ്ഥമാക്കിയത് പോക്കറ്റിൽ നിന്ന് ഒരുപാട് പൈസ ചെലവാക്കിയിട്ടും വേണ്ട. തുടങ്ങിയ കാലം മുതലേ നമ്മൾക്ക് നല്ല രാഷ്ട്രീയക്കാരുണ്ടായിരുന്നു, നല്ല മന്ത്രിമാരുണ്ടായിരുന്നു, അവരെല്ലാം പറഞ്ഞത് നല്ല ഗുരുക്കന്മാരുണ്ടായിരുന്നു, അവരെല്ലാം പഠിപ്പിച്ചത് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. നല്ല റേഷനും ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കും, നല്ല താമസ സ്ഥലം ഉണ്ടായിരുന്നു, ലക്ഷം വീട് ഉൾപ്പെടെ. അത് കൃത്യമായിട്ട് ചെയ്താൽ മതി നമ്മൾക്ക് ക്യാൻസറിനെ പൊരുതി ജയിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് സന്ദേശമായിട്ട് എനിക്ക് പറയാനുള്ളത്. വളരെയധികം നന്ദിയുണ്ട് എനിക്ക് ഇതിനെ ഒരു ആദരവ് തന്നതിൽ. അതിനകത്ത് ലീഫ് സേജ് എന്ന് പറയുന്നത് വില കൂടിയ ഒരു ഇലയായിട്ടാണ് അതിനകത്ത് പറയുന്നത്. അത് നമ്മുടെ ഭക്ഷണത്തിനൂടെ ഇട്ട് കഴിഞ്ഞാൽ ടോണിക്ക് പോലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഇല പോലെയാണ്. നമ്മുടെ ജീവിതത്തിലും അത് അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള എല്ലാ ആശംസകളും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നൽകുന്ന പദ്ധതികൾ ഇനിയും മാറട്ടെ. മാത്രമല്ല ലീഫ് സേജ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സജീവ് സാർ പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ഓരോ ഇലയ്ക്കും അതിൻ്റെതായിട്ടുള്ള മഹത്വമുണ്ട്. അപ്പോൾ അത് മറ്റുള്ള ജനങ്ങളിലേക്കും അത് പ്രതിധ്വനിക്കട്ടെ എന്നുള്ളൊരു ആശംസകൾ. ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്ന പിന്നെ ലീഫ് സേജിൻ്റെ തന്നെ ഡയറക്ടർ ശ്രീ വിഷ്ണു വിജയൻ, ശ്രീ പ്രദീപ് പരക്കൽ, അനമ്പാടി ശ്രീ ലോറൻസ്, ശ്രീ വിനുകുമാർ അവർ, ബഹുമാനപ്പെട്ട പോലീസ് ഡയറക്ടർ DYSP സാറ്, എല്ലാവർക്കും ആശംസകൾ. മാത്രമല്ല ഈ ഒരു പദ്ധതി മറ്റുള്ള പദ്ധതികൾക്കൊരു റോൾ മോഡലായിട്ട് മുന്നോട്ട് പോകട്ടെ. കാരണം അതിൻ്റെ അവസാനത്തെ വാക്കുകൾ പാസ് എന്നാണ്, അത് പാലിയേറ്റീവ് കെയർ, അവയർനെസ്, എല്ലാം കുറെ സോഷ്യൽ റീഹാബിലിറ്റി ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും കാര്യമായ രീതിയിൽ നടന്ന് മറ്റുള്ള എന്താ പറയുക സന്നദ്ധ സേവകർക്കും ഒരു മാതൃകയാകുകയും ഇതിനുള്ള എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ടും എനിക്ക് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത് വലിയ സന്തോഷം, എന്നെ ആദരിച്ചിരുന്ന സന്തോഷം. ഇത്രയും വാക്കുകൾ പറഞ്ഞിട്ട് നന്ദി.